മണ്ണ് കഴിക്കുകയാണ്. ഇനി ഗവൺമെന്റ് പി എസ് സിയും പറയുന്നത് നമ്മൾ ഹ്യൂമൻ വേസ്റ്റ് കഴിക്കണമെന്നാണോ? അങ്ങനെ കഴിച്ച് ജോലിക്ക് നേടാനാണോ? നമ്മളെങ്ങനെ പരീക്ഷിച്ച പി എസ് സി ചെയർമാൻ എം കെ സക്കീർ, അയാളിപ്പോ എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മുഖ്യമന്ത്രി നമ്മളെ നോക്കുന്നുണ്ടോ, തിരിഞ്ഞു നോക്കുന്നുണ്ടോ? പല ആളുകളും ഈ മണ്ണ് തിന്നുകയും അവര് ഛർദ്ദിക്കുകയും ഇപ്പൊ പല ആളുകൾക്ക് ബുദ്ധിമുട്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ മണ്ണ് കഴിച്ച് പ്രതിഷേധിക്കേണ്ട ആദ്യത്തെ ആള് ആ സക്കീറാണ്. നമസ്കാരം. സെക്രട്ടറി നടയിൽ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ ഈ ഒരു സമരം ഇന്ന് 39-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടു, രക്തം കൊണ്ട് ഒരു ചുവപ്പ് പതാക ചെങ്കടി നിർമ്മിച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധിച്ചത്. ഇന്ന് അവർ മണ്ണ് ചവിട്ടി നടക്കുന്ന മണ്ണ് കഴിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധം അവർ നടത്തിയത്. എന്താണ് ഇങ്ങനെ ഒരു സമരമുറയിലേക്ക് പോയത്? ഇങ്ങനെ ഒരു സമരമുറയിലേക്ക് പോകാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ യുവാക്കൾ ഇവിടെ ഗതികെട്ട് പുല്ല് തിന്നു അത് എല്ലാവരും കണ്ടതാണ്, എല്ലാ മാധ്യമങ്ങളും കണ്ടതാണ്. ഇന്നത് ആ മണ്ണ് കഴിച്ചിരിക്കുകയാണ്. ഈ ഒരു മണ്ണ് ഇന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ എന്താണ് പല പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണത്. നമുക്ക് ഇനി അടുത്ത് ട്രെയിനിങ്ങിന് കയറിയാലും അവിടെ നിന്ന് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പൻഡിക്സ് പോലത്തെ അസുഖങ്ങളും മൂത്രത്തിക്കല്ല് പോലത്തെ അസുഖങ്ങളും ഈ ഒരു കാരണം വെച്ചിട്ട് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മളിതാ മണ്ണ് കഴിക്കുകയാണ്. ഇനി ഗവൺമെന്റ് പി എസ് സിയും പറയുന്നത് നമ്മൾ ഹ്യൂമൻ വേസ്റ്റ് കഴിക്കണമെന്നാണോ? അങ്ങനെ കഴിച്ച് ജോലിക്ക് നേടാനാണോ? നമ്മൾ ഈ രണ്ട് ഘട്ട പരീക്ഷ ചെയ്ത് വന്ന ആൾക്കാരല്ലേ? ഈ രണ്ട് ഘട്ട പരീക്ഷ ചെയ്ത് ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞ് ഈ ഒരു 100% ആൾക്കാരെ നിയമിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഗവൺമെന്റ് പി എസ് സിയും കൂടെ എടുത്തു വെച്ചിരിക്കുന്ന 25% ആൾക്കാരാണ്. ബാക്കിയുള്ള ആൾക്കാരെന്താണ്, മണ്ടന്മാരാണോ? ഇങ്ങനെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണോ ഗവൺമെന്റ് ഇത്തരത്തിൽ നമ്മളെ ഇങ്ങനെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഇവിടെ കൊണ്ടിരിക്കുന്നത്? നമ്മളെ ഇങ്ങനെ പരീക്ഷിച്ച പി എസ് സി ചെയർമാൻ എം കെ സക്കീർ, അയാളിപ്പോ എവിടെയാണ്? വഖഫ് ബോർഡിന്റെ ചെയർമാനായെന്ന് പറയുന്നു. അയാൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു? നമുക്കല്ലേ നഷ്ടപ്പെട്ടു? നമ്മുടെ 5 വർഷം നഷ്ടപ്പെട്ടില്ലേ? ഈ മണ്ണ് കഴിച്ചു, ഇവിടെ ഇരുന്ന് പുല്ല് കഴിച്ചു, നമ്മളെ ചോര ഊറ്റി ചെങ്കൊടി ഉണ്ടാക്കി വെച്ചു, ആക്കാണ് നഷ്ടമാക്കാണ്. ഗവൺമെന്റ് ശ്രദ്ധപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം കാണുന്നത്? മുഖ്യമന്ത്രിയുടെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മുഖ്യമന്ത്രി നമ്മളെ നോക്കുന്നുണ്ടോ, തിരിഞ്ഞു നോക്കുന്നുണ്ടോ? 39 ദിവസം കൊണ്ട് ഇവിടെ കിടന്ന് നരകിച്ച് കാണിച്ചു കൊടുത്തിട്ട് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഇവിടുത്തെ യുവജന സംഘടനകൾ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. ഇവിടുത്തെ യുവജന സംഘടനകൾ ഉറങ്ങുകയാണോ, ഉറക്കം നടിക്കുകയാണോ? ഇതൊന്നും ഒരു നല്ലൊരു ജനാധിപത്യ രാഷ്ട്രത്തിന് പറ്റിയ ഒരു 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 കാര്യങ്ങളല്ല. ഇങ്ങനെ ഈ ഒരു മണ്ണ് കഴിച്ചു നമ്മുടെ വീട്ടുകാർ, നമ്മുടെ രക്ഷകർത്താക്കൾ ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? അവർ സഹിക്കൂ? നിങ്ങൾ തന്നെ പറയൂ. ഈ അധികാര വർഗത്തിലിരിക്കുന്ന ആ സക്കീറിനെ പോലുള്ള ആൾക്കാർ ഓരോരോ തുക്ലക്ക് പരിഷ്കരണം കൊണ്ടുവന്ന് നമ്മളെ തലയിലടിച്ച് കയറ്റിയിട്ട് അയാൾ AC കാറിലും AC ബംഗ്ലാവിലും ഇരുന്ന് അയാളൊന്ന് തിരിഞ്ഞോലും നോക്കുന്നില്ല, അയെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഈ മണ്ണ് കഴിച്ച് പ്രതിഷേധിക്കേണ്ട ആദ്യത്തെ ആള് ആ സക്കീറാണ്. അയാളിപ്പോൾ എവിടെയാണ്? ഒന്നും പറയാനില്ല. ഇത് വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ കേരളത്തിലെ യുവാക്കളെ കൊണ്ട് മണ്ണ് തീറ്റിച്ച ഒരു ഗവൺമെൻറ് എന്നുള്ള ഒരു 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 പേരുദോഷം ഒരിക്കലും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് അടിയന്തരമായിട്ട് ഇടപെട്ട് അതിനൊരു പരിഹാരം കാണണമെന്നാണ് ഗവൺമെന്റിനോട് താഴ്മയായി പറയാനുള്ളത്. ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല. അവസാനം ഇന്ന് ഈ കേരളത്തിൻ്റെ മണ്ണ് തിന്നേണ്ട ഗതികേടാണ് ഈ കേരളത്തിലെ 10,000-ക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കേണ്ടി വന്ന വേദന എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മണ്ണ് തിന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ പല ആളുകളും ഈ മണ്ണ് തിന്നുകയും അവർ ഛർദ്ദിക്കുകയും ഇപ്പോൾ പല ആളുകൾക്ക് ബുദ്ധിമുട്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇത് എന്താണ് ഞങ്ങൾ ഈ യുവാക്കൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 530/2019 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്നുള്ള ഒരു തെറ്റാണ് ഞങ്ങൾ ഇന്ന് കേരളത്തിലെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപരാധം എന്ന് തോന്നുന്നു. കാരണം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് 13,975 വരെ ഉൾപ്പെട്ട ലിസ്റ്റിൽ ഈ ലിസ്റ്റ് തീരാനായിട്ട് 20 ദിവസത്തിൽ അല്ലെങ്കിൽ 25 ദിവസത്തിൽ താഴെ മാത്രം ഉണ്ടായിട്ടും ഈ ലിസ്റ്റിൻ്റെ ഒരു 21% താഴെ മാത്രമാണ് നിയമനം ഇന്നും അധികാരികൾ നടത്തിയിട്ടുള്ളത്. ഈ ലിസ്റ്റിൻ്റെ കാലാവധി 25 ദിവസം ഉള്ളപ്പോൾ 10,000-ക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടില്ല എന്ന് നടക്കുകയാണ് ഇവിടെ അധികാരികൾ. ഈ കണ്ടില്ല എന്ന് നടക്കുന്ന അധികാരികളുടെ മുമ്പിലേക്ക് വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സമരമുറകളായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും ഞങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഗതികേടിൽ, കാരണം യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി നേടി വീടും കുടുംബവും എല്ലാം സെറ്റിലാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ സേവനമനുഷ്ഠിക്കുക അല്ലെങ്കിൽ യൂണിഫോം അണിയുക, അതുവഴി ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക. നമുക്കറിയാം കേരളത്തിലെ പോലീസ് ഇന്ന് അനുഭവിക്കുന്ന ത്യാഗങ്ങൾ എന്തൊക്കെയാണെന്ന്, ആളില്ല, അതുപോലെ തന്നെ അവരുടെ മാനസിക സമ്മർദ്ദം, പല ആളുകളും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ നാളിതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ
ഇതിനെല്ലാം പരിഹാരമായിട്ട് 530/2019 എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ അതിൽ നിന്നും നിയമനം നടത്താതെ തുടരെ തുടരെ നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അടുത്ത പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷകൾ നടത്തുകയും ചെയ്ത് എന്തിനാണ് അധികാരികൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് 36-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏറെ വേദനയോടെ പറയുന്നു, കേരളത്തിലെ നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് തിന്നട ഗതികേടാണ് കേരളത്തിലെ ഒരുപറ്റം യുവാക്കൾക്കുള്ളത് എന്ന് ഞങ്ങൾ ഈ പൊതുജനത്തിനെയും അധികാരികളെയും മീഡിയാസിനെ അറിയിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമരമുറയായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള അല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല. കാരണം വിജയം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഒന്നും നേടാനില്ലാത്ത ഒരു തലമുറയായിട്ട് ഞങ്ങളെ കാണേണ്ടി വരും. ഇന്ന് ഈ കാണുന്ന 10,000-ക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിൻ്റെ പടിവാതിൽക്കൽ ഇങ്ങനെ സമരം ചെയ്തിട്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി ഇവിടെ ഒരു സമരവുമായിട്ട് ഒരു ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ ഏത് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളും വന്നിട്ട് ഒന്നും ഇവിടെ നേടാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ ഈ ഒരു വിജയം ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഇനി പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൂടി വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ കേരളത്തിൻ്റെ ഈ മണ്ണിൽ നിന്ന് ഈ മണ്ണ് തിന്ന് ഞങ്ങൾക്ക് വേക്കൻസികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ഒരു സമരമുറ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മണ്ണ് നിന്നുള്ള സമരമുറ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും വേക്കൻസികൾ തന്ന് ഈ ലിസ്റ്റിൽ നിന്നുള്ളവർക്ക് 100% നിയമനം ലഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത്. സെക്രട്ടേറിയറ്റിൻ്റെ തിരുമുറ്റത്ത് നമ്മുടെ കേരളത്തിൻ്റെ യുവത്വം ഇങ്ങനെ മണ്ണ് നിന്നും പുല്ല് നിന്നും രക്തം ചിന്തിയും പ്രതിഷേധിച്ചിട്ട് പോലും ഇത്രയും ദിവസമായിട്ട് പോലും ഇവരുടെ കാര്യം കേൾക്കാനോ ചർച്ചയ്ക്ക് വിളിക്കാനോ ആരും വന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒന്ന് തന്നെയാണ്. മലയാളം മല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജോപ്പിക്കൊപ്പം സുജിത്ത് മാരാർ സൈനിങ്ങോ.